കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥാരോഹണ ചടങ്ങ് നടന്നു. ഇത്തവണ ഭക്തർക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നില്ല. വിദ്യാരംഭ ചടങ്ങുകൾക്കും കർശന നിയന്ത്രണമാണ് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾ കർശന നിയന്ത്രണങ്ങളോടെ നടക്കുന്നത്. വാഗ്ദേവതയുടെ മുന്നിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനും രഥോത്സവത്തിൽ പങ്കെടുക്കാനും പതിനായിരങ്ങളാണ് എല്ലാ വർഷവും ക്ഷേത്രത്തിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ കോവിഡ് പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. വൈകിട്ട് 5 മണിക്ക് തന്നെ പ്രവേശന കവാടം അടച്ചു. ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരമുണ്ടായിരുന്നില്ല. രാത്രി 10:30 രഥാരോഹണ ചടങ്ങ് നടന്നത്. പുഷ്പാലങ്കൃതമായ രഥത്തിൽ പൂജയ്ക്ക് ദേവിയെ 3 വട്ടം പ്രദക്ഷിണം നടത്തി. മുഖ്യതന്ത്രി രാമചന്ദ്ര അടിക ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വിദ്യാരംഭ ചടങ്ങുകൾക്ക് കുട്ടിക്കൊപ്പം ഒരു രക്ഷിതാവിനെ മാത്രമേ ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. വയനാട് ചീയമ്പം പ്രദേശത്ത് ഭീതി പരത്തിയ കടുവയെ പിടികൂടി. 19 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.